പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. കെആർഎൽ സിബിസി പ്രൊക്ലമേഷൻ കമ്മീഷനും ഷാലോം ടെലിവിഷനും ചേർന്ന് നടത്തുന്ന 10 ദിവസമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മീയ സമരം, സ്പിരിച്വൽ വാർ, ഇന്ന് നമ്മൾ 4ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വചനപ്രഘോഷണവും തുടർന്നുള്ള ആരാധനയും സ്തുതിപ്പും ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ ശക്തി ഈ ലോകം മുഴുവനും പരീക്ഷിക്കുവാൻ തക്കവണ്ണം നമ്മളിലേക്ക് പരിശുദ്ധാത്മ ശക്തി വർഷിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. Hallelujah, hallelujah, hallelujah. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാനാവുകില്ല. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ, തുറന്നിടുമേ അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിതൻ വാതിൽ, അടച്ചിടുമേ തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ, തുറന്നിടുമേ അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിതൻ വാതിൽ, അടച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാനാവുകില്ല. വാതിൽ തുറന്നിടുമേ, അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിതൻ വാതിൽ, അടച്ചിടുമേ തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ, തുറന്നിടുമേ അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ എനിതൻ വാതിൽ, അടച്ചിടുമേ. സ്വർഗത്തിലെ ദൈവമേ, അങ്ങയുടെ ആത്മീയാൽ ശുശ്രൂഷയുടെ മേൽ വ്യാപരിക്കട്ടെ. സ്വർഗത്തിന്റെ തീ
കർത്താവേ ജനത്തിന്റെ മേൽ വ്യാപരിക്കാൻ തക്ക വിധം ശുശ്രൂഷകരെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ ഹല്ലേലൂയ. വലിയ വിടുതലിന്റെ ആത്മാവ്, അഭിഷേകത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. Hallelujah, hallelujah, hallelujah. We praise you, Lord. We praise you. Hallelujah, hallelujah. Yeshua, nani, nani. Hallelujah, hallelujah. Ninnadallana, Dheivam namme niruthiyada. Nediyadalla, Dheivam ellam thannadalle. Ninnadallana, ദൈവം നമ്മെ നിർത്തിയതാ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ നടത്തിയ ദിനങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനും സ്തുതി പാടിടാ നടത്തിയ ദിനങ്ങൾ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുഹിതം പോ ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുഹിതം പോ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നേഹപിതാവായ ദൈവമേ, അവിടുത്തെ വചനമാകുന്ന സത്യം, സത്യം വചനം സത്യമാകുന്നു എന്നുള്ളതിനെ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ വിചിന്തനം ചെയ്യുകയാണ്. ഞങ്ങളുടെ പോരായ്മകളെ കുറവുകളെ അങ്ങ് പരിഹരിക്കണമേ. ലോകത്തിലേക്ക് സത്യത്തിനുവേണ്ടി സാക്ഷ്യം വഹിക്കാൻ വന്ന യേശുവേ, അങ്ങാണ് സത്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും അങ്ങനെ ആരാധിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് അവിടുന്ന് വരണമേ. എൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ ഇവിടെ സമ്മേളിക്കുമ്പോൾ അവിടെ ഞാനുണ്ടായിരിക്കും എന്ന് അരുളി ചെയ്ത യേശുവേ, അങ്ങയുടെ സാന്നിധ്യം വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ധ്യാന സമയം ചെലവഴിക്കുന്നു. ഇവിടെ അവതരിപ്പിക്കുന്ന ഇതിൻ്റെ വിഷയം ഇതിൽ പങ്കെടുക്കുന്നവർക്ക് ഓർത്തിരിക്കാൻ വേണ്ടി സത്യകൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. ഒരു യുദ്ധ പോരാളിയെപ്പോലെ, ഒരു പടയാളിയെപ്പോലെ സത്യം കൊണ്ട് അരമുറുക്കണം, നീതിയുടെ കവചം ധരിക്കണം, അതിൽ ഉറച്ചു നിൽക്കണം. മഹായുദ്ധങ്ങൾ കണ്ടവരാണ് ഈ ലോകത്തിലുള്ളവർ, നമ്മുടെ പൂർവികർ. ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം മഹായുദ്ധവും കടന്നുപോയപ്പോൾ ഒരുപാട് പേർ മരിച്ചു വീണു. എന്നാൽ ഏറ്റവും വലിയ ലോകം മുഴുവനുമുള്ള ഒരു യുദ്ധം ഇപ്പോഴും നടക്കുകയാണ്. COVID-19 അല്ലെങ്കിൽ ഒരു മഹാമാരി എന്നുള്ള പേരിലുള്ള ഒരു യുദ്ധം, അതിനുവേണ്ടി മരിച്ചു വീഴുന്നവർ ധാരാളം, അതിൽ മരിച്ചവർ ധാരാളം, അവരെ ശുശ്രൂഷിച്ച് അവർക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചവർ ഒരുപാട് പേർ. ഇതുപോലെ ഒരു ആത്മീയ സമരത്തിന് കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. കർത്താവിനെ കണ്ട് വിശ്വസിച്ചേറ്റു പറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനമാണ് ഈ ഭാഗം.
സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കുവിൻ. സത്യം, നീതി, സമാധാനം, ഈ വാക്കുകൾ വേദപുസ്തകം നിറയെ കാണാൻ സാധിക്കും. മരിക്കേണ്ടി വന്നാലും സത്യം കൈപിടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്ന അപ്രകാരമാണ്, മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്, ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. ഇതൊരുറപ്പാണ്, ഇതൊരു വിശ്വാസമാണ്, ഇത് ദൈവത്തിലുള്ള ആശ്രയമാണ്. ദൈവം തന്ന ഒരു ദാനമാണ് വിശ്വാസം, പ്രത്യാശ. ആ പ്രത്യാശ ഉറച്ചു നിൽക്കുന്നവർക്കെല്ലാം ഈ ബോധ്യമുണ്ടാകും, കർത്താവ് നമുക്ക് വേണ്ടി പൊരുതും. ഇസ്രായേൽ ജനത്തോട് മോശം പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടരുത്, നമ്മളെക്കാൾ ശക്തരായവൻ ഈജിപ്തിലെ ആൾക്കാരാണെങ്കിലും ഫറവോയുടെ പട്ടാളമാണെങ്കിലും നമുക്കെതിരെ കർത്താവ് യുദ്ധം ചെയ്യും. അങ്ങനെ പറയുക മാത്രമല്ല, ആ സത്യമായി അവർ വിശ്വസിച്ചു, അത് നടപ്പാക്കുകയും ചെയ്തു. ഈ ദൂസന്നായുടെ കഥ ദാനിയൽ പുസ്തക പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. രണ്ട് കുബുദ്ധികളുടെ വലയിലായ സൂസന്ന അവസാന തീരുമാനമെടുക്കുകയാണ്, ഞാൻ ഇവർക്ക് വേണ്ടി എൻ്റെ ശരീരം വിട്ടുകൊടുക്കുകയില്ല, എൻ്റെ ആത്മാവിനെ ഞാൻ നശിപ്പിക്കുകയില്ല, എൻ്റെ നെടുവീർപ്പ് കൊണ്ട് ഞാൻ ദൈവത്തോട് ഉത്തരം പറയുന്നു, എല്ലാ തരത്തിലും ഞാൻ അകപ്പെട്ടു, ഞാൻ സമ്മതിച്ചാൽ അതെൻ്റെ മരണമാണ്, സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. കർത്താവിൻ്റെ മുമ്പിൽ പാവം ചെയ്യേണ്ടി വരുന്നതിനേക്കാൾ, ചെയ്യേണ്ടതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളെ പിടിയിൽപ്പെടുന്നതാണ് എനിക്ക് ഇഷ്ടം. സൂസന്നായിങ്ങനെ പറയുമ്പോൾ ഈ സൂസന്നായുടെ ദൈവാശ്രയം, തനിക്ക് വേണ്ടി ദൈവം പൊരുതും, അതുകൊണ്ട് ഉറപ്പുള്ള വിശ്വാസം പറയുകയാണ്, നിങ്ങളുടെ വലയിൽ ഞാൻ പെടുകയില്ല, നിങ്ങളുടെ ദുഷ്ടതയ്ക്ക് ഞാൻ കൂട്ടു നിൽക്കുകയില്ല, ഞാൻ പാവം ചെയ്യുകയില്ല. ഇന്ന് നമുക്ക് ഒരുപാട് പേര് മരണത്തിന് വേണ്ടി, മരണത്തിൻ്റെ സാഹചര്യത്തിൽ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെ കാണാൻ സാധിക്കും. സത്യം പറഞ്ഞത് കൊണ്ടാണ് തോമസ് മൂർ മരിച്ചത്, തല വെട്ടി കൊല്ലപ്പെട്ടു. ഇംഗ്ലണ്ടിലെ ചാൻസലർ, വലിയ പദവി ആയിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹം മാർപ്പാപ്പയെ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ പ്രതിനിധിയായി കണ്ടപ്പോൾ ഇംഗ്ലണ്ടിൽ രാജാവിന് അത് അപ്രിയമായി. ആ സത്യം, അപ്രിയമായ സത്യമായി ആർക്ക്? ഹെൻറി എട്ടാമൻ രാജാവിന്. പക്ഷേ സത്യത്തിൻ്റെ വലിയ ആയുധം, സത്യം കൊണ്ട് അരമുറുക്കി നീയാവുന്ന കവചം ധരിക്കുന്ന തോമസ് മൂർ, അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവൻ പോയാലും ഞാൻ രാജാവിൻ്റെ ഇംഗിതത്തിൽ വഴങ്ങുകയില്ല, എൻ്റെ ഈ വിശ്വാസം മാർപ്പാപ്പയ്ക്ക് വഴങ്ങുന്നത് തന്നെയാണ്. അതിലൂടെ അദ്ദേഹം മരിച്ച് തലവെട്ടി കൊല്ലപ്പെട്ടു. ഒരുപാട് പേർ നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചവർ, ദൈവത്തിൻ്റെ വചന സത്യമാണെന്ന് വിശ്വസിച്ചവർ. ഉദാഹരണമായി ഞാനൊരു ഇടവ ജീവിതത്തിൽ കണ്ട ഒരു കുടുംബമുണ്ട്, വളരെ പാവപ്പെട്ട കുടുംബം. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾ അവിടെ ഉണ്ട്, അതിന് പണമില്ല അവർക്ക്. അപ്പോഴാണ് അവിടുത്തെ ഇളയ മകൻ പ്രായം തെളിഞ്ഞിട്ടില്ലെങ്കിലും ജോലിക്ക് പോകാൻ തുടങ്ങി. എറണാകുളത്താണിത്, ആ സ്ഥലം ഞാൻ ഓർക്കുന്നു, മനോരമ ജംഗ്ഷനിൽ വെച്ച് അത് വലിയൊരു പൊതിക്കേട്ട് കിട്ടുകയാണ്. കൂടെയുള്ളവർ പറഞ്ഞ് അഴിക്കട, അന്വേഷിച്ചപ്പോൾ കാണാം, അതിൽ കണ്ടു നിറയെ പണം. അവർ പറഞ്ഞു, എടാ നിനക്ക് ലോട്ടറി, നിൻ്റെ പെങ്ങാമ്മാരെ കെട്ടിച്ചിറക്കാം, നിൻ്റെ വീട് നന്നാക്കാം, നിനക്ക് വലിയവനാക്കാം, അത്രയും പണമുണ്ട്. പറഞ്ഞത് വേണ്ട, നഷ്ടപ്പെട്ടു പോയ ആ മനുഷ്യരുടെ വേദന നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. മനോരമ ഓഫീസിലേക്ക് അവ നടന്നു, അവിടെ ചെന്ന് ഈ പണയേൽപ്പിച്ചു,
അവൻ്റെ പേര് പ്രസിദ്ധമായി അന്നത്തെ കാലത്ത്, ഒരു 30 വർഷത്തിന് മുമ്പ്. അത് കണ്ട ദുബായിലെ ഒരു മനുഷ്യൻ അവനെ ജോലിക്ക് അവിടെ വിളിച്ച് നല്ല ഒരു ജോലി കൊടുത്ത് അവൻ മിടുക്കനായി. ദൈവം പരിപാലിക്കുന്ന ആ കുടുംബം സത്യം കൊണ്ട് അരമുറുക്കി ജീവിക്കുന്നവർ, പാവപ്പെട്ടവരാണ്. ആ പണം കൊണ്ട് അവർക്ക് സൗകര്യം പോലെ ജീവിക്കാം, പക്ഷേ അത് വേണ്ട. അത് വേണ്ട എന്ന് പറയുന്നതാണ് അവനെ സംബന്ധിച്ചിടത്തോളം സത്യം. ആ സത്യമാണ് അവൻ്റെ കവചം, അതാണ് നീതി. നഷ്ടപ്പെട്ടവന് അത് തിരിച്ചു കൊടുക്കുക. എലിയായുടെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട്, വിധവ, ഒരു പാവപ്പെട്ട വിധവയുടെ വീട്ടിൽ എലിയ കഴിഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഒന്നുമില്ലാത്ത നാട്ടിൽ എല്ലാം മറ്റുവരേണ്ടപ്പോൾ പ്രവാചകൻ്റെ സാമീപ്യം മൂലം അവളുടെ കലത്തിലെ പൊടി തീർന്നില്ല, ഭരണിയിലെ എണ്ണ വറ്റിയതുമില്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ വിധവയുടെ ഏക മകൻ മരിച്ചു. അപ്പോൾ നിലവിളിച്ച ആ വിധവയുടെ മുമ്പിൽ ഈ ഏക മകനെ ഏലിയ ഉയർപ്പിക്കുകയാണ്. അപ്പോൾ ഏലിയയോട് അവൾ പറഞ്ഞ വാക്കിങ്ങനെയാണ്, അങ്ങ് ദൈവപുരുഷനാണെന്നും അങ്ങയുടെ വാക്ക് സത്യമായും കർത്താവിൻ്റെ വചനമാണെന്നും ഇപ്പോൾ എനിക്ക് ഉറപ്പായി. രാജാക്കന്മാരുടെ 1 പുസ്തകത്തിൽ നാം വായിക്കുന്നത് അപ്രകാരമാണ്, 17-ാം അധ്യായത്തിൽ. പ്രിയപ്പെട്ടവരെ, ഉറപ്പ്, കർത്താവുള്ള പ്രത്യാശ, എൻ്റെ രക്ഷകനാണ്, എൻ്റെ നാഥനാണ്, അവൻ എനിക്ക് തരുന്ന ആ വലിയ ഒരു സമ്മാനമാണ് വിശ്വാസമാവുന്ന ദാനം. അവിടെയാണ് പലരുടെയും താളം തെറ്റലുകളും പാപത്തിലേക്ക് വീഴുന്നതും തെറ്റിലേക്ക് വീഴുന്നതുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. സത്യം തൽക്കാലം നിർത്തിവെച്ച് നുണ പറയുന്ന ഒരു ലോകം നമ്മുടെ മുമ്പിലുണ്ട്, കള്ളം പറയുന്ന ലോകം നമ്മുടെ മുമ്പിലുണ്ട്. നുണ പറയാൻ ഒരു മടിയും കൂസലുമില്ലാത്ത എഴുത്തുകാരും നമ്മുടെ ഇടയിലുണ്ട്. അത് മനുഷ്യരെ പറഞ്ഞ് ധരിപ്പിക്കാനുള്ള കഴിവുള്ളവർ സമൂഹത്തിലുണ്ട്. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് സത്യം തിരിച്ചറിയാനും സത്യത്തെ കാണാനും ഒക്കെ സാധിക്കും. ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൻ്റെ, PW എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, നമുക്കറിയാം PWD ഒരു 1000 കോടി അല്ലെങ്കിൽ 100 കോടി രൂപയുടെ ഒരു വർക്ക് ഏറ്റെടുത്താൽ അത് കുറച്ചും കൂടെ കൂട്ടി എഴുതാൻ മേലധികാരികൾ ആവശ്യപ്പെടും. എന്തിനാണ്? ആ പണം മുഴുവൻ അവരുടെ കയ്യിലേക്ക് വരും. ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ത്രീയാണവർ, ബേബി എന്നാണ് പേര്. അവർ പറഞ്ഞു, ഇല്ല, ഞാൻ ചെയ്യില്ല, ഞാനൊരു വിശ്വാസിയാണ്, കൃത്യമായത് ഞാൻ എഴുതും. ഓവർസിയർ കൊണ്ടുവരുന്ന കണക്ക് അതേപടി എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല, ഞാൻ നോക്കി അത് ശരിയാക്കി കൊടുക്കും. അതിൻ്റെ പേരിൽ അവരെ സ്ഥലം മാറ്റിയിട്ടുണ്ട്, ഒരുപാട് ദൂരങ്ങളിലേക്ക് അവരയച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും സത്യമായത് അവർ ചെയ്യൂ. അവരെ വീട് പണിയാൻ ലോൺ എടുത്തു, കൂടെയുള്ളവർ കളിയാക്കി. PW എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വീട് പണിയാൻ ലോൺ എടുക്കുന്നുവോ? കാരണം എന്താണ്? അതിൻ്റെ ആവശ്യമില്ല, ധാരാളം പണം വീഴും ദേശവലിപ്പിലേക്ക്. വേണ്ട, കാരണം ഞാൻ സത്യം പറയുന്ന ആളാണ്, സത്യമാണ് എൻ്റെ ദൈവം. അതാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഭാഗ്യനേക്കാൾ കൂടി ചെയ്യാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാണ് സത്യം? നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശുവാണ് സത്യം. യേശുവാണ് നമ്മുടെ എല്ലാം. യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ വഴിയും സത്യവും ജീവനുമാവുന്നു. അതാണ്, എന്താണ് സത്യം ചോദിക്കുന്നവരോട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവാണ് സത്യം. സത്യം സംസാരിക്കുന്നവർ ഉന്നതങ്ങളിൽ വസിക്കും. കാരണം എന്താണ്? അതിൻ്റെ കാരണം ദൈവം ഉന്നതങ്ങളിൽ നയിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹമാണ് സത്യം പറയുക എന്നുള്ളത്. കർത്താവ് നമ്മൾ ഓർപ്പിച്ചു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ
ആരും പിതാവിൻ്റെ അടുക്കൽ വരുന്നില്ല. യോഹന്നാൻ സുവിശേഷകൻ 14 അധ്യായത്തിൽ നാം വായിക്കുന്നു, വചനം സത്യമാണെന്ന് നമ്മളെ പല പ്രാവശ്യം വേദപുസ്തകത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. സങ്കീർത്തനം 13:4 വാക്യങ്ങൾ, ദൈവമായ കർത്താവ് അങ്ങ് തന്നെ, ദൈവം അങ്ങയുടെ വചനം സത്യം, ഈ നല്ല കാര്യം അടിയനോട് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. സാമുവേലിൻ്റെ പുസ്തകം 2 പുസ്തകം 7 തിരുവചനം, ദൈവമായ കർത്താവ് അങ്ങ് തന്നെ, ദൈവം അങ്ങയുടെ വചനം സത്യം, ഈ നല്ല കാര്യം അടിയനോട് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. നാം സത്യസന്ധരായാൽ ഐശ്വര്യം സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പഠിക്കുന്നൊരു ഭാഗം തോപ്പ്യത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. മകനോട് പറയുന്ന ഉപദേശം കൊടുക്കുന്ന ഒരു ഭാഗമാണത്. തോപ്പ്യത്ത് 4:7 വാക്യം, നിന്റെ പ്രവൃത്തികളിൽ സത്യനിഷ്ഠ ആയിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവരിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്, അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. സത്യനിഷ്ഠമായി ഇരുന്നാൽ ദൈവം നിൻ്റെ കൂടെ ഉണ്ടാവും, നിൻ്റെ എല്ലാ പ്രവൃത്തികളിലും ഐശ്വര്യം കൈവരും. സത്യസന്ധരായാൽ ദൈവത്തിലൂടെ വസിക്കാൻ സാധിക്കുമെന്ന് സങ്കീർത്തനം നമുക്ക് ഉറപ്പ് വരുന്നുണ്ട്. 15 സങ്കീർത്തനം എന്താണ്? അതിൽ നാം വായിക്കുന്ന ഇപ്രകാരമാണ്, കർത്താവേ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും, അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും. നിഷ്കളങ്കനായി ജീവിക്കുകയും നീതിമാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ, അവനാണ് ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിക്കുക. ദൈവത്തിൻ്റെ കൂടാരം എന്ന് പറയുമ്പോൾ ദൈവത്തോടുകൂടെ ദൈവം അവനിലും അവൻ ദൈവത്തിലും ആയിരിക്കുന്ന ഒരനുഭവം. സത്യത്തെ ആരും കണ്ടിട്ടില്ല, സത്യൊരു അനുഭവമാണ്. എന്താണ് അനുഭവം? നമ്മൾ കേട്ട ഉദാഹരണങ്ങൾ തന്നെ. മോശയുടെ ജീവിതം, ദൈവത്തിൻ്റെ അരുളപ്പാട് വിശ്വസിക്കുന്ന മോശ, അബ്രഹാം വിശ്വാസത്തിൻ്റെ പിതാവ് വെളിച്ചിറക്കി കൊണ്ടുപോകുന്നു, ഞാൻ കാണിച്ചേരുന്ന ദേശത്തേക്ക് നീ വരിക, എല്ലാം വിട്ടുപേക്ഷിച്ച് വരിക. അബ്രഹാം പോവുകയാണ്. അബ്രഹാമിന് മക്കളില്ല, പ്രായം കഴിഞ്ഞു, മക്കളുണ്ടാകുന്ന പ്രായം രണ്ടുപേർക്കും ഇല്ലാതായി, സാറയ്ക്കും ഇല്ലാതായി. അപ്പോൾ പറയുന്നു, നിനക്കൊരു മകൻ ജനിക്കും, അവൻ്റെ സഹാക്ക് എന്ന് പേരിടണം. അവൻ വളർന്നപ്പോൾ പറഞ്ഞു, ഇവനെ കൊണ്ടുപോയി ബലി കഴിക്കുക, കടൽ തീരത്തെ മൺതരി പോലെ ഇസ്രായേൽ ജനം പെരുകും, ആകാശ നക്ഷത്രങ്ങൾ പോലെ അവരെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത വിധത്തിലുള്ള ജനം. അവൻ്റെ ആ നേതൃത്വനിരയെ, അതായത് ഇസ്ഹാക്കിൽ നിന്നാണ് ആ പരമ്പര, അവനെ ബലികഴിക്കണമെന്ന് പറയുമ്പോൾ അവനുണ്ടാകുന്ന പിരിമുറുക്കം നമുക്ക് ഓർക്കാം. പക്ഷേ ഇസ്ഹാക്കിന് ദൈവം അബ്രഹാമിന് കൊടുത്തത് അവൻ മരിക്കാനല്ല, ജീവിക്കാനാണ്. അബ്രഹാം വിശ്വസിക്കുകയാണ്, ഇവന് ബലി കഴിക്കണം. ഈ ബലിയർപ്പണം ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാക്കുകയില്ല, സത്യമാണ്. ആ വിശ്വാസത്തോടെ ഹോറേബ് മലയിൽ ബലിയർപ്പിക്കാൻ കൊണ്ടുവന്ന അബ്രഹാമിനെ നാം ഓർക്കുക. സത്യം സത്യം അതുതന്നെയാണ് ഏറ്റവും വലിയ നമ്മുടെ ജീവിതാന്തസ്സിൻ്റെ മഹത്വവും. സത്യസന്ധരാകുമ്പോൾ തലമുറ അനുഗ്രഹിക്കപ്പെടും. സങ്കീർത്തനം 112 എന്താണ്? അവൻ്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും, സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും, അവൻ്റെ ഭവനം സത്യസമൃദ്ധമാകും, സമ്പദ് സമൃദ്ധമാകും.
അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. പ്രിയപ്പെട്ടവരെ, സത്യം, നീതി, സമാധാനം, ഇതൊക്കെ വിലയില്ലാത്തതായിട്ടിന്ന് ലോകത്തിൽ കാണപ്പെടുന്നുണ്ട്. നമ്മുടെ ഇടയിൽ തന്നെ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ ആർക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരുണ്ട്. എന്താണ് സത്യം? യേശുക്രിസ്തുവാണ് സത്യം. അവൻ്റെ വാക്കുകളാണ് സത്യം. അവൻ തന്ന കൽപ്പനകളാണ് സത്യം. ആർക്ക് ജീവിക്കാൻ പറഞ്ഞാൽ ഇന്നെങ്ങനെ സാധ്യമാകും? വീട്ടിൽ പ്ലാനും പദ്ധതി ഉണ്ടാക്കുകയാണ്. കുഞ്ഞുങ്ങൾ വേണ്ട, ഉദരത്തുള്ള കുഞ്ഞുങ്ങളെ തന്നെ നമുക്ക് നശിപ്പിച്ചു കളയാം. എങ്ങനെ തീറ്റും, എങ്ങനെ വലുതാക്കും? ദൈവത്തിൽ വിശ്വാസമില്ല. അതുകൊണ്ട് സത്യം പോയി. ആ കുട്ടിയെ പുറത്ത് കാണിക്കാതെ, ലോകത്തിലേക്ക് കൊണ്ടുവരാതെ അന്ധകാരത്തിലേക്ക് തള്ളി വലിച്ചിട്ടു. സത്യം പോയി. പ്രിയപ്പെട്ടവരെ, സത്യത്തിൻ്റെ വില അളന്ന് തൂക്കി കൽപ്പിക്കാൻ പറ്റാത്തതാണ്. അതിൻ്റെ വില സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും അതിനപ്പുറവുമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വലിയ വിശ്വാസം നമ്മളെപ്പോഴും ഊട്ടിയുറപ്പിക്കണം. തിന്മ ദർശിക്കാൻ കണ്ണുകളടയ്ക്കരുത്. ഉന്നതങ്ങളിൽ വസിക്കും, ശിരാദുർഗങ്ങളാൽ അവന് പ്രതിരോധമുറപ്പിക്കും. അവൻ്റെ ആഹാരം മുടങ്ങുകയില്ല, അവൻ ദാഹജലം കിട്ടുമെന്ന് തീർച്ച യെശയ്യാ പ്രവാചകൻ പറയുകയാണ്. എൻ്റെ എല്ലാം പോയാലും എന്താണ്? ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒന്നും നഷ്ടപ്പെടുകയില്ല. എനിക്കെല്ലാം കിട്ടിയാലും ദൈവം കൂടെ ഇല്ലെങ്കിൽ എല്ലാം പോയത് തന്നെ. ആകാശവും ഭൂമിയും അഴിഞ്ഞു പോകും, എൻ്റെ വാക്കുകൾ അഴിഞ്ഞു പോകുകയില്ല. വിശ്വസ്തരായ ദൈവം, ആ ഉറപ്പാണ്. സത്യം കൊണ്ട് അരമുറുക്കി, നീതിയുടെ കവചം ധരിച്ച് ഒരു പോരാളിയെപ്പോലെ ജീവിക്കാൻ നമുക്കാ വേണ്ടത്. യേശുവിൻ്റെ ജീവിതം തന്നെ നമ്മളതിനെ പഠിപ്പിക്കുന്നു. യേശു ക്രിസ്തു സത്യമാണെന്ന് ഏറ്റുപറയുമ്പോൾ, ഞാൻ വഴി സത്യവും ജീവനുമാണെന്ന് ഏറ്റുപറയുമ്പോൾ വിശ്വസിക്കാൻ സാധിക്കാത്തവർ, അവരാണ് യേശുവിനെ കൊല്ലാനും തകർക്കാനും നോക്കിയത്. പ്രമാണികൾ അവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ തൻ്റെ വചനങ്ങളിൽ നിന്ന് ഒരിക്കലും വ്യതിചലിച്ചില്ല. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവനൊന്നും പറഞ്ഞില്ല. കാരണം ദൈവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയായിരുന്നു അവൻ്റെ സന്തോഷം. കർത്താവ് അങ്ങനെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ സന്തോഷം. യേശുവിൻ്റെ ജീവിതത്തിലെ പോരാട്ടങ്ങൾ നമുക്ക് കാണാം. പിശാചിനെ പ്രലോഭിപ്പിക്കാൻ വരുന്നു, സ്ഥാനമാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് പിശാച് പറയുന്നു. ഇല്ല, ഞാൻ അതിന് തയ്യാറല്ല. കാരണം എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എനിക്ക് നിറവേറ്റണം. മനുഷ്യരാവുക എന്നുള്ളത്, അതിൽ പീഡകൾ സഹിക്കുന്നത് എന്നുള്ളത്, ഏറ്റവും ദാരുണമായ മരണം അനുഭവിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായി ദൈവപുത്രന്. അതുകൊണ്ടാണ് ദൈവപുത്രൻ ചോര വിയർത്ത് പ്രാർത്ഥിക്കുന്നത്. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികളായി. എന്താണ് കാരണം? താൻ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ തുടങ്ങുമ്പോൾ അങ്ങനെ വേണ്ട എന്ന് ശിഷ്യന്മാരും പിശാചും പറഞ്ഞു കൊടുക്കുന്നു. ആ വേദനയിൽ അവനും മാറാൻ വേണമെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, നിനക്ക് സാധ്യമെങ്കിൽ ഈ പാനപാത്രനിൽ നിന്ന് അകറ്റണമേ, എന്നാലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അതാണ് സത്യം. ഈ സത്യത്തെ കണ്ടവരുണ്ട്, കാണാത്തവരുണ്ട്. ഉദാഹരണം, നമ്മുടെ ക്രിസ്മസ് ദിനം നമുക്കറിയാം, പുൽക്കൂട്ടിൽ യേശു ജനിച്ചു കിടക്കുന്ന രംഗം, യേശു മനുഷ്യനായി അവതരിച്ച രംഗം, സകല ജനത്തിന് സന്തോഷകരമായ ഒരു വാർത്ത, സകല ജനങ്ങൾക്കും
ഇത് കേട്ട് പാവപ്പെട്ട ആട്ടിടയന്മാർ വന്നു. അവർ ആ പുൽക്കുട്ടിയുടെ മുമ്പിൽ മുട്ടുകുത്തി അവനെ ആരാധിച്ചു. സത്യം, സത്യത്തിൻ്റെ മുമ്പിൽ തല കുനിക്കുന്നു, മുട്ടുകുത്തുന്നു. ജ്ഞാനികൾ ദൂരത്ത് നിന്ന് നക്ഷത്രം കണ്ട് വന്നു. അവരും കുമ്പിട്ട് ആരാധിച്ച് സ്വസ്ത്രക്കാഴ്ച സമർപ്പിക്കുന്നു. എന്നാൽ അടുത്ത കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന ഹെരോദ്യസ് ആ സത്യത്തെ കണ്ടില്ല. പക്ഷെ ആ സത്യമാണെന്ന് അവൻ എന്തോ അറിവ് കിട്ടി. അവരുടെ പണ്ഡിതന്മാർ പറഞ്ഞു, ബെത്ലഹേമിൽ ആ ശിശു ജനിക്കും. അത് ഹെരോദ്യസിന് ഇഷ്ടപ്പെട്ടില്ല. അവൻ രാജാവായിരിക്കും. അതിനുവേണ്ടിയാണ് ഹെരോദ്യസ് പട്ടാളക്കാരെ അയച്ച് അവിടെയുള്ള എല്ലാ ശിശുക്കളെയും കൊന്നൊടുക്കിയത്. സത്യത്തെ കാണാതെ ജീവിക്കുന്നവർ ഇന്ന് എത്രയോ പേർ നമ്മുടെ ജയിലുകളിലുണ്ട്. എത്രയോ പേർ മർദ്ദനങ്ങൾ ഏൽക്കുന്നുണ്ട് സത്യം പറയാതിരിക്കാൻ. മറ്റുള്ളവർക്ക് വേണ്ടി നുണ പറഞ്ഞ് കാരാഗ്രഹത്തിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നവർ ഇന്നുമുണ്ട്. കുറ്റാരോപിതരെ കുറ്റമാരോപിച്ച് തൂക്കിക്കൊല്ലുന്ന പത്രങ്ങളുണ്ട്. നമുക്ക് കാണാം, വലിയ വാർത്തകളായി പ്രത്യേകിച്ച് സന്യസ്തർക്കും വൈദികർക്കും ഉള്ള ചില അവശയങ്ങളെ ഉയർത്തിക്കാണിച്ച് കുറ്റാരോപണം നടത്തുന്നു. പക്ഷെ ആ കുറ്റാരോപണത്തിലൂടെ അവർ തകർക്കപ്പെടുകയാണ്. കോടതി വിധിക്കാതെ തന്നെ അവരെ കൊല്ലുകയാണ്. ഇതെല്ലാം നമ്മൾ കാണുന്ന രംഗമാണ്. നാളുകൾക്ക് ശേഷം കേസുകൾ വിധിയെഴുതുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. കോടതിയെപ്പോലും പലർക്കും വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. എന്താണ് ഒരു സംശയം? സത്യമാണോ ഇവർ പറയുന്നത്? സത്യം അറിഞ്ഞിട്ടാണോ ഇവർ ചെയ്യുന്നത്? ഹൈക്കോർട്ടിൽ ഒരിക്കലൊരു അവിടെയുള്ള കേസുകളിങ്ങനെ വാദിക്കുന്നത് കാണാൻ പോകാൻ ഇടവരുത്തി. അപ്പോൾ അവിടെ ഒരു വലിയ ഫലകത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു. ലാറ്റിൻ വാക്കാണ്, ജുസ്തീസിയ ഏർഗും ദൈവവും. ജസ്റ്റിസ് ദൈവത്തിനുള്ളതാണ്. ന്യായാധിപനല്ല അവിടെ ഇരിക്കുന്നത്, ദൈവം. ദൈവത്തിൻ്റെ നീതി. ഞാനൊരു വ്യാപാരിയെ കണ്ടു എൻ്റെ യാത്രയിൽ. ആ വ്യാപാരിയുടെ വീട്ടിൽ ഒരു മെക്കേൽ മാലാഖയുടെ രൂപമുണ്ട്. അതിൽ ത്രാസുണ്ട്, ത്രാസ് അല്ലേ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് ഈ ത്രാസ് ഞങ്ങളെ അളക്കുന്ന ത്രാസാണ്, ഞങ്ങൾ വ്യാപാരികളാണ്. വ്യാപാരിയെക്കുറിച്ച് സത്യത്തെക്കുറിച്ച് ഓർപ്പിക്കുന്ന തിരുസ്വരൂപമാണ് ആ വലിയ വ്യാപാരി ആ വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ളത്. എനിക്ക് ആദ്യത്തെ അറിവായിരുന്നത്. മിക്കൽ മാലാഖ കുന്തം കൊണ്ട് പിശാചിനെ കുത്തി കൊല്ലുന്ന ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ദുഷ്ടാരോപികളുടെ മേൽ ആധിപത്യമുണ്ടെന്ന് അറിയാം. സ്വർഗത്തിൽ യുദ്ധത്തിൽ ഏർപ്പെട്ട് വിജയം ഭരിച്ചു എന്നറിയാം. പക്ഷേ വ്യാപാരികളുടെ മധ്യസ്ഥനാണ് അദ്ദേഹമെന്ന് ഞാൻ ആദ്യമായിട്ട് കേട്ടതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? സത്യത്തെ സ്നേഹിക്കുന്നവർ ഇപ്പോഴുമുണ്ട് ലോകത്തിൽ. ഒരുപാട് പേര് നമ്മുടെ ലിബിയ, അറേബ്യ രാജ്യങ്ങളിൽ, സിറിയ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ കൊല്ലപ്പെട്ടു. നമ്മൾ കണ്ട് പത്രത്തിൽ കഴുത്തറുത്ത് കൊല്ലുന്നവർ അധികം ക്രിസ്ത്യാനികളാണ്. ഞങ്ങൾ ക്രിസ്ത്യൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ അവർ രക്ഷപ്പെട്ടാലേ? അവർ പറഞ്ഞു, സത്യം ക്രിസ്തുവാണ്, ക്രിസ്തുവാണ് സത്യം. ഞാനൊരു കോൺഫറൻസ് ബോംബെ ദീപികാന്റെ കോൺഫറൻസിൽ പങ്കെടുത്തപ്പോൾ ഒരു സഹോദരിയെ കണ്ടു. ആ സഹോദരി സാക്ഷ്യം നൽകിയതാണ്, എൻ്റെ ഭർത്താവിന് ഒറീസയിൽ 1100 പേർ അവിടെ കൊല്ലപ്പെട്ട ആൾക്ക് അറിയാം. ഭർത്താവിന് വഴിയിലൂടെ വലിച്ചഴച്ചു കൊണ്ടുപോയി. നീ ക്രിസ്തു വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. അടിക്കും തൊഴിക്കും. അവസാനം അവൻ്റെ കൈകളും കാലുകളും വെട്ടിയെടുത്ത് പറഞ്ഞു, നിനക്ക് ജീവനുണ്ട്, നീ ക്രിസ്തു വിശ്വസിക്കുന്നുവോ? ഉവ്വ്, ഞാൻ ക്രിസ്തു വിശ്വസിക്കുന്നു, ഞാൻ ഉപേക്ഷിക്കുകയില്ല. അവസാനം അവിടെ പബ്ലിക് ഗ്രൗണ്ടിൽ അവൻ്റെ തല വെട്ടിയെടുത്തു, എൻ്റെ ഭാര്യയുടെയും കുട്ടികളുടെയും നെൽവളിക്ക് മുമ്പിൽ.
ആ പറഞ്ഞ സ്ത്രീ പറഞ്ഞ സാക്ഷ്യം ആ കോൺഗ്രസിൽ വലിയ പ്രഗത്ഭന്മാർ വന്ന് പ്രസംഗിച്ചു. കർദ്ദിനാൾമാരും ബെത്രാന്മാരും പ്രാസംഗികരെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ സ്ത്രീയുടെ പ്രസംഗമാണ് ഏറ്റവും അധികം അവിടെ അനുഭവപ്പെടുത്തിയത്. കാരണം തൻ്റെ ജീവിതത്തിലൂടെ സത്യത്തിൻ്റെ മുമ്പിൽ ഒരു പടയാളിയെപ്പോലെ സത്യമുണ്ട് അരമുറിക്കു നിന്നവൾ, ആ ഫോട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോഴുണ്ട്, ആ സ്ത്രീയുടെ ഫോട്ടോ. അത് കാണുമ്പോൾ നമുക്ക് വലിയ രോമാഞ്ചമുണ്ടാവും. എത്രയോ പേർ നമ്മുടെ സത്യത്തിൻ്റെ നീതിക്ക് വേണ്ടി കർത്താവിന് വേണ്ടി വിടാൻ സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, സത്യം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് അന്വേഷിച്ച് പോകണ്ട. എൻ്റെ ഭവനത്തിൽ, എൻ്റെ കൂട്ടായ്മയിൽ സത്യം പറയാനുള്ള അവസരങ്ങൾ ആ ഉപയോഗിക്കണം, നേരെ പറയണം. അതിൽ നിന്നല്ലാതെ നമ്മൾ പിന്മാറരുത്. അതിലാണ് നമ്മുടെ വിജയവും നമ്മുടെ സന്തോഷമൊക്കെ അടങ്ങിയിരിക്കുന്നത്. യേശു അവസാനം എന്താണ് ചെയ്തത്? നിലവിളിച്ചുകൊണ്ട് പ്രാണൻ പഠിച്ചു. ആ നിലവിളി പണ്ഡിതന്മാർ പറയുന്നത് യേശുവിൻ്റെ വെറുതെ ഒരു സഹിച്ച നിലവിളിയല്ല, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി എന്ന് പറഞ്ഞ് ഒരാഹ്ലാദ പ്രകടനമായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ വിജയിച്ചു, ഞാൻ വിജയിച്ചു. എന്തിൻ്റെ വിജയം? സത്യത്തിൻ്റെ വിജയം. യേശുവിനെ സംബന്ധിച്ചിടത്തോളം പിതാവായി ദൈവത്തിൻ്റെ ഇഷ്ടം എന്തിനു വേണ്ടി തന്നെ അയക്കപ്പെട്ടുവോ അത് നിറവേറ്റാൻ സാധിച്ചതിൻ്റെ സന്തോഷം, ആ സന്തോഷമാണ് അതെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് നമ്മുടെ സന്തോഷം. സത്യസന്ധമായി പെരുമാറുന്ന അവന് കർത്താവ് ഉറപ്പുള്ള കോട്ടയാണ്. തിന്മ പ്രവർത്തിക്കുന്നവനെ അവിടെ നിന്ന് നശിപ്പിക്കുന്നു. സുഭാഷിതങ്ങൾ നാം വായിക്കുന്നു, നാം സത്യസന്ധനാകുമ്പോൾ കർത്താവ് നമുക്ക് കോട്ടയാകും. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരും. സത്യം പ്രവർത്തിക്കുന്നവന് വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയാണെന്നും വെളിപ്പെടുന്നു. നമുക്ക് ഈ ലോകത്തിൽ അന്ധകാരം പരത്താം, അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ മക്കളാകാം. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് വിളിച്ചത് ഈശോ നമ്മൾ ഓർപ്പിക്കുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഭൂമിയുടെ ഉപ്പാണ്. അത് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കൾക്ക് ഭാര്യയ്ക്ക് ഭർത്താവിന് എല്ലാം പ്രകാശമാകണം. എന്നെ കണ്ട് എൻ്റെ മക്കൾ സത്യത്തെ സ്നേഹിക്കണം. ഓരോ കുട്ടിയുടെ സംഭവം ഞാൻ ഓർക്കുന്നു. ആ കുട്ടി ചെറുപ്പത്തിലെ ഞാൻ അറിയുന്ന കുട്ടിയാണ്. ആരൊക്കെ പറഞ്ഞു, എടാ നാളത്തെ പരീക്ഷയത്തിന് കഠിനമാണ്, അതുകൊണ്ട് നമുക്ക് കാലിമ്പലൊക്കെ തുടയിലൊക്കെ എഴുതി വെക്കാം, എന്നിട്ട് അവസരമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ എഴുതി വെക്കാൻ ശ്രമിച്ചു. ഈ കുട്ടി എഴുതി, അമ്മ ഇത് കണ്ടപ്പോൾ പറഞ്ഞു, എടാ നീ ഇന്ന് പരീക്ഷയ്ക്ക് എന്തെങ്കിലും ഉഴപ്പമുണ്ടാക്കി കൊണ്ട് വന്നാൽ എൻ്റെ പുറം അടിച്ച് തകർക്കും, പൊളിക്കും എന്നാണ് അമ്മമാർ പറയുന്നത്. ആ കുട്ടി പേടിച്ച് ചെയ്തില്ല. ഈ കുട്ടി വളർന്ന് വലുതായി ഒരു വലിയ പരീക്ഷ എഴുതാൻ ചെന്നു. വളരെ കഠിനമായ ഒരു പരീക്ഷ. പ്രൊഫസർ പുറത്തേക്ക് പോയി സാറ്. അപ്പോൾ കുട്ടികളെല്ലാവരും പുസ്തകം എടുത്ത് എഴുതാൻ തുടങ്ങി. ഒരു കുട്ടി അതിനകത്ത് എഴുതിയില്ല. കൂട്ടുകാർ ചോദിച്ചു, താനെന്തോടും എഴുതാഞ്ഞത്? ഭയങ്കര പ്രശ്നങ്ങളാണെന്നല്ലേ ക്വസ്റ്റ്യനൊക്കെ. എനിക്ക് എഴുതാൻ പറ്റിയ ഞാൻ പറഞ്ഞു, എനിക്ക് എഴുതാൻ പറ്റിയില്ല, പക്ഷേ എനിക്കുള്ള മാർക്ക് മതി, ഞാൻ തോറ്റാലും എനിക്കുള്ള മാർക്ക് മതി, ദൈവം എനിക്ക് മാർക്കിടും. അതെ, ദൈവം ആ കുട്ടിക്ക് മാർക്കിട്ടു. ആ കുട്ടി കൂടുതൽ മുകളിലേക്ക് ഉന്നതങ്ങളിലേക്ക് കയറിപ്പോയി. ഞാൻ പറയുന്നത് സത്യം പറഞ്ഞ് പഠിപ്പിക്കാൻ നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. നമ്മളും ആ സത്യം പറയണം. സത്യം പറഞ്ഞാൽ അവനൊരിക്കലും കർത്താവ് ഉപേക്ഷിക്കുകയില്ല. സത്യസന്ധരുടെ പ്രാർത്ഥന ദൈവത്തെ സന്തോഷിപ്പിക്കുന്നു. ദുഷ്ടരുടെ ബലി കർത്താവിന് വെറുപ്പാണ്. സത്യസന്ധരുടെ പ്രാർത്ഥന അവിടെ സന്തോഷിപ്പിക്കുന്നു. സുഭാഷിതങ്ങൾ കായനും ആബേലും ഉദാഹരണമാണ്. ദൈവത്തിന് കാഴ്ച അർപ്പിക്കാൻ ഏറ്റവും നല്ലതിനെ
ഇതാ ആബേൽ കൊണ്ടുവരുന്നു, കായൻ പൊട്ടക്കതിരുകൾ കൊണ്ടുവരുന്നു. എന്താണ് സംഭവിച്ചത്? കർത്താവ് സ്വീകരിച്ചത് കായൻ്റെ ബലിയാണ്. ആ ബലിക്ക് വളരെ മനോഹാരിത ഉണ്ടായിരുന്നു. വിധവ, തൻ്റെ തൊട്ടുകാശം, ഒന്നുമില്ലാത്ത സംഭാവന, തനിക്ക് ഇന്നൊന്നുമില്ല, അതിടുന്നു. കർത്താവ് പറയുന്നു, ഇവിടെയുള്ള എല്ലാവരെയും ഉപരിയായി, സമ്പന്നരേക്കാൾ ഉപരിയായി ഈ വിധവ ഈ പെട്ടിയിലിട്ടിരിക്കുന്നു, കാഴ്ചയർപ്പിച്ചിരിക്കുന്നു. ഇതൊരു വലിയ സത്യമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതാണ് നമുക്ക് ഇന്നും വേണ്ടത്. എന്താണ് നമ്മുടെ കാഴ്ച? നമ്മുടെ കാഴ്ച നമ്മളെ തന്നെയാണ്. നാം ദൈവത്തിന് വേണ്ടി കാഴ്ച സമർപ്പിക്കാൻ കടപ്പെട്ടവരാണ്. എൻ്റെ കാഴ്ച പൂർത്തീകരിക്കപ്പെടുന്നത് സുവിശേഷ പ്രഘോഷണത്തിലൂടെ. മാർപ്പാപ്പ പറയുന്നു, മാമോദിസ സ്വീകരിച്ചിട്ടുള്ള നമ്മളെല്ലാവരും സുവിശേഷ പ്രഘോഷകരാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ സത്യം. എങ്ങനെ? മിഷണറിമാരാണ് നമ്മൾ. മാമോദിസ സ്വീകരിച്ചോ? ഇനി അയക്കപ്പെട്ടു. വൺ ബാപ്റ്റൈസ് സെൻഡ് ഫോർത്ത്. മിഷണറിമാർ ജീവിച്ചതും മരിച്ചതും അതിനു വേണ്ടിയാണ്. ദൈവത്തിൻ്റെ സുവിശേഷം, പ്രൊക്ലമേഷൻ ഓഫ് ഫെയ്ത്തിൻ്റെ ഭാഗമാണല്ലോ ഇത്. നമ്മൾ പറയുന്നത് സത്യമാണ്, കേൾക്കുന്നത് സത്യമാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ, നിങ്ങൾ കേൾക്കുന്ന കാതുകൾ ഭാഗ്യമുള്ളവ. എന്താണ് കാരണം? സത്യമാണ് സംസാരിക്കുന്നത്, സത്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ സത്യത്തെപ്പോഴും മുറുകെ പിടിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം വളരെ മനോഹരമാകും. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങൾ സ്വതന്ത്രമാക്കുകയും ചെയ്യും. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം നമ്മെ സത്യം സ്വതന്ത്രരാക്കുന്നു. ഇവിടെ നമ്മൾ ഓർക്കണം, നമ്മൾ ആരുടെയെങ്കിലും അടിമകളാണോ? നുണ പറയുന്നെങ്കിൽ നമ്മൾ ഭീരുക്കളാണ്. ആ ഭീരുത്വം നമ്മളെ നശിപ്പിക്കും. എന്നാൽ നേര് പറയുമ്പോൾ, സത്യം പറയുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി കോട്ട കെട്ടും. ഏത് ശത്രു നമ്മളെ തോൽപ്പിച്ചാലും കർത്താവ് നമുക്ക് വേണ്ടി കോട്ട കെട്ടും. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വല്പനേരം ചിന്തിക്കാം. സത്യം കൊണ്ട് അരമുറുക്കി നീയാവുന്ന കവചം ധരിച്ച് ഒരു യുദ്ധത്തിന് തയ്യാറാവുക. ആരോടുള്ള യുദ്ധം? ദുഷ്ടാരോപികളോടും വിശ്വാസികളോടുമുള്ള യുദ്ധം, തിന്മയ്ക്കെതിരെയുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ ജയിച്ചവർ തോറ്റവർ ഒക്കെ നമ്മളുടെ കാണാൻ സാധിക്കും. സത്യത്തെ കണ്ടുമുട്ടിയവർ, കണ്ടിട്ടും കാണാതിരുന്നവർ, സത്യത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചവർ, സത്യത്തെ വളച്ചു പിടിച്ചവർ എല്ലാം ഈ ലോകത്തിലുണ്ട്. അവർക്ക് വേണ്ടിയെല്ലാം നാം പ്രാർത്ഥിക്കണം. സത്യം വിജയിക്കാൻ നമ്മൾ അപേക്ഷിക്കണം. പിതാവായ ദൈവമേ, ഞങ്ങളുടെ തീരു മുമ്പിൽ കുറച്ചു നേരം ആരാധനയ്ക്ക് ഒരുങ്ങുകയാണ്. ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് അവിടെ നിന്ന് കൃപ നൽകണമേ. അങ്ങേ വേണ്ട വിധത്തിൽ ആരാധിക്കാനും സ്തുതിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ കൃപ തന്ന് ഞങ്ങളെ സഹായിക്കണമേ. അതിലൂടെ സത്യദൈവമാവുന്ന അങ്ങയെയും അങ്ങയുടെ പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഞങ്ങൾക്ക് ദൈവത്തിലും മനസ്സിലും അസ്വസ്ഥനമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ആരാധന സമയത്ത് ഉറപ്പായും വിശ്വാസത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.
നിന്നെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. എല്ലാ മക്കളും പാടട്ടെ, ദൈവജനം മുഴുവൻ ആലപിക്കട്ടെ. ഈശോയെ ആരാധിക്കും മക്കളെ. ആരാധന ഈശോയില് ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 10 ദിവസങ്ങൾ KRLCBC പ്രൊക്ലമേഷൻ കമ്മീഷനോടും ശാലോം ടെലിവിഷൻ ശുശ്രൂഷയോട് ചേർന്ന് എഫേസൂസ് 6:10-17 വചനങ്ങളിലൂടെ ഒരാത്മീയ യാത്രയിലായിരുന്നു നാം. ആത്മീയ യാത്രയിൽ വചനം നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിന്മകളുടെ സ്വാധീനങ്ങളെ, ഒരു ദൈവജനം നേടേണ്ട കൃപകളും വരങ്ങളുടെ ശക്തികൾ ഉപയോഗിച്ച് എല്ലാ പൈശാചിക ശക്തികളെയും തിന്മകളുടെ നേരെ യുദ്ധത്തിനുള്ള പടപ്പുറപ്പാടായിരുന്നു നാം എല്ലാവരും. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ആ ആത്മീയ യുദ്ധയാത്രയുടെ സമാപന ആരാധന അഭിഷേകത്തിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുൻപിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത് നമ്മളെല്ലാവരെയും ബലപ്പെടുത്തുവാനാണ്. പുതിയ കരുത്തും പുതിയ അഭിഷേകവും നമുക്കെല്ലാവർക്കും നൽകുന്നതിന് വേണ്ടിയാണ്. ദൈവജനത്തെ ബാധിച്ചിരിക്കുന്ന നിരാശയുടെ, ഭയത്തിൻ്റെ, അസഹിഷ്ണുതയുടെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളുടെ എല്ലാ തിന്മകളെ ബന്ധിക്കാനും ബഹിഷ്കരിക്കാനും അവയെ ശാസിക്കാനും കർത്താവായ ഈശോ സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നു മക്കളെ. ആ കർത്താവിൻ്റെ മുൻപിൽ ഇരുകരങ്ങൾ കുപ്പി പിടിച്ചുകൊണ്ട് ഈശോയെ നമുക്കെല്ലാവർക്കും കുമ്പിട്ട് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ മക്കളെ, അവരുടെ പഠനങ്ങളെ, നമ്മുടെ യുവജനങ്ങളുടെ തൊഴിൽ മേഖലകളെ, വിദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടവക സമൂഹത്തെ, നമ്മുടെ രൂപതയെ, ആഗോള കത്തോലിക്കാ സഭയെ, നമ്മുടെ ഭാരതത്തെ, ലോകം മുഴുവനെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, ഈശോയുടെ ഈ ദിവ്യമായ കൂതാശയുടെ മുൻപിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവ് തൻ്റെ കാവൽ മാലാഖമാരെ അയച്ച്, കർത്താവ് തൻ്റെ ദിവ്യദൂതന്മാരെ അയച്ച് നമ്മുടെ വീട്, പറമ്പ്, നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ 4 അതിരുകൾ, 16 കോണുകൾക്ക് സംരക്ഷണ കവചം ഒരുക്കട്ടെ. പറഞ്ഞേ ആമീൻ. ഗുണോത്തരങ്ങൾ, മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ, ദുഷ്ടാരൂപികള്, ദുരാത്മാക്കള് നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ ജീവിത മേഖലകളിലോ പ്രബലപ്പെടാൻ അനുവദിക്കാത്ത തരത്തില് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താൽ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള പരിശുദ്ധ കൂതാശിയുടെ ശക്തിയാൽ, കത്തോലിക്ക സഭയുടെ അധികാരത്താൽ, ഞങ്ങൾക്ക് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ ഈ ദൈവജനത്തെ മുഴുവൻ അനുഗ്രഹിക്കപ്പെടുവാൻ വിശുദ്ധ പൗലോസിനോട് ചേർന്ന് വിശുദ്ധ പൗലോസിൻ്റെ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 6:10-17 തിരുവചനങ്ങളോട് ചേർന്ന് നടത്തിയ ആത്മീയ യുദ്ധത്തിൻ്റെ ഈ സമാപന നിമിഷങ്ങളിൽ കർത്താവ് യേശു നാമത്തിൻ്റെ ശക്തി നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരട്ടെ. നിന്നെ അലസോരപ്പെടുത്തുന്ന, നിന്നെ അസ്വസ്ഥതപ്പെടുത്തുന്ന നിന്റെ കുടുംബത്തെ, നിന്റെ വിശ്വാസ ജീവിതത്തെ, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന തിന്മകളും ദുഷ്ടാരൂപികളും ദുരാത്മാക്കളും
കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബഹിഷ്കരിക്കപ്പെടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയാ ഹല്ലേലൂയാ സ്തുതിക്കട്ടെ മക്കളെ, സ്തുതിക്കട്ടെ. കർത്താവേ, ഈ 10 ദിവസങ്ങളിലൂടെ ദൈവജനത്തിന് ആഗോള കത്തോലിക്ക സഭയ്ക്ക് നൽകിയ എല്ലാ നന്മകളെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ കെടുത്തുന്ന, ഞങ്ങളുടെ ആത്മാവിനെ നശിപ്പിച്ച് കളയുന്ന എല്ലാ ദുരാത്മാക്കളെയും ബന്ധിച്ചുകൊണ്ട്, എല്ലാ ദുരാത്മാക്കളെ ശാസിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും കത്തോലിക്ക സഭയുടെ അധികാരത്താലും ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന സകലവിധ തിന്മകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ വിട്ടുപോകട്ടെ. യേശു നാമത്തിന്റെ ശക്തിയാൽ അവയെ ശാസിക്കുന്നു, അവയെ ബന്ധിക്കുന്നു, അവയെ ബഹിഷ്കരിക്കുന്നു. ഓ സാങ്ക്വേ ദാക്വേ സ്കതു റീഷദൽ കോരദി ജസു കമേസോർ ജന്ദദല മിസരിക്കോർദിയ പെർനോ യോ കോൺഫീദോ ഇൻ തേജസു. കർത്താവേ, നിന്റെ തിരുരക്തത്തിലേക്ക് ഞങ്ങൾ അങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുരക്ത അഭിഷേകം കൊണ്ട് ദൈവജനം രക്ഷ പ്രാപിക്കട്ടെ. ഓ സാങ്ക്വേ ദാക്വേ സ്കതു റീഷദൽ കർത്താവേ, നിന്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയ തിരുരക്തം കൊണ്ട് ദൈവജനം മുഴുവൻ ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. വിശ്വസിക്കുന്നു കർത്താവേ, നിന്റെ തിരുരക്തത്തിന്റെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അതിന്റെ വലിയ ഒരു ആവരണം കൊണ്ട് ഞങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. ആ കുഞ്ഞാടിന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളുടെ കട്ടിളപ്പടികളെല്ലാം മുദ്ര ചെയ്യപ്പെടട്ടെ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. റിയാ 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 റിയാ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ആരാധിക്കുന്നേൻ ഞങ്ങൾ ആരാധിക്കുന്നേൻ. ആരാധിച്ച മക്കളെ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേൻ. ആമേൻ ആമേൻ. ആരാധിക്കുന്നേൻ ഞങ്ങൾ ആരാധിക്കുന്നേൻ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേൻ. ആരാധിക്കുന്നേൻ ഞങ്ങൾ ആരാധിക്കുന്നേൻ, ജീസസ് ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേൻ. ആരാധിക്കുന്നേൻ ഞങ്ങൾ ആരാധിക്കുന്നേൻ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഗീതം പാടിടാ. ആമേൻ. ഹല്ലേലൂയാ ഗീതം പാടി ആരാധിച്ചിടാ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഗീതം പാടിടാ. ഹല്ലേലൂയാ ഗീതം പാടി ആരാധിച്ചിടാ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ടു ആരാധിച്ചിടും. ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്ന് ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്ത മക്കൾ ആരാധിച്ചിടും. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്ത മക്കൾ ആരാധിച്ചിടും. ആരാധിക്കുന്നേൻ ഞങ്ങൾ ആരാധിക്കുന്നേൻ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കൽ, ഓട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കൽ. ആമേൻ. ഓട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കൽ. ആരാധിക്കുന്നേൻ ഞങ്ങൾ ആരാധിക്കുന്നേൻ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേൻ. ആരാധിക്കുന്നേൻ ഞങ്ങൾ ആരാധിക്കുന്നേൻ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേൻ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീകത്തീടും ആരാധനയെങ്കിൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ, രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കൽ, മൺകുടമുടയും തീകത്തീടും ആരാധനയെങ്കൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കൽ, മൺകുടമുടയും തീകത്തീടും ആരാധനയെങ്കൽ. ആരാധിക്കുന്നേൻ ഞങ്ങൾ ആരാധിക്കുന്നേൻ,
ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേൻ, ആരാധിക്കുന്നേൻ, ഞങ്ങൾ ആരാധിക്കുന്നേൻ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേൻ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും പാതകൾ ഒഴിയും ആരാധനയിങ്കൽ, ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും പാതകൾ ഒഴിയും ആരാധനയിങ്കൽ, ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും പാതകൾ ഒഴിയും ആരാധനയിങ്കൽ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഗീതം പാടിടാ, ഹല്ലേലൂയാ ഗീതം പാടി ആരാധിച്ചിടാ, ഹല്ലേലൂയാ ഹല്ലേലൂയാ ഗീതം പാടിടാ, ഹല്ലേലൂയാ ഗീതം പാടി ആരാധിച്ചിടാ. അന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേൻ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും, ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേൻ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആരാധനയുടെ അവസാന നിമിഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് ആഗോള കത്തോലിക്ക സഭയെ, ഫ്രാൻസിസ് പാപ്പയെ, പാപ്പയുടെ നിയോഗങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ലോകം മുഴുവനുമുള്ള എല്ലാ മെത്രാന്മാരെയും, വൈദികരെയും, സന്യസ്തരെയും, സമർപ്പിതരെയും, ആത്മായ ശുശ്രൂഷകരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കേരള സഭയെ വളരെ പ്രത്യേകം നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് KRLCBC പ്രൊക്ലമേഷൻ കമ്മീഷനെയും, പ്രൊക്ലമേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ സെൽവസ്റ്റർ പൊന്നുമുത്തൻ പിതാവിനെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ വർഷങ്ങളിലൂടെ കർത്താവ് വചനപ്രഘോഷണ മേഖലയിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും, ഈ ഒരു കാലഘട്ടത്തിൽ ഷാലോം ടെലിവിഷൻ ശുശ്രൂഷയെ കേരള സഭയ്ക്കും ലോകസഭയ്ക്കും നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആരാധനയിൽ നമുക്ക് പങ്കുചേർന്ന് ഈശോയുടെ സമാപന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കർത്താവിൻ്റെ ഈ ആശീർവാദം കൊണ്ട് നമ്മുടെ കുടുംബം മുഴുവൻ ശക്തി പ്രാപിക്കട്ടെ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ, വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് ശക്തി പ്രാപിക്കട്ടെ, വചനം നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആധുനിക ലോകത്തെ തിന്മകളെ അതിജീവിക്കാനുള്ള കരുത്തും കൃപയും കൊണ്ട് ദൈവസഭ, ദൈവജനം നിറയട്ടെ. ഈശോയുടെ മുൻപിൽ നമുക്ക് മുട്ടുകുത്തി നിന്ന് എല്ലാ കിടപ്പ് രോഗികളെയും, രോഗശാന്തി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ടും ഈ ആശീർവാദ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവപിതാവിനും തൻ ദേഹജാതനും
സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവം ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാവകമായി കൂതാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങളെന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങയ്ക്കാരാധന.